നമസ്തേ. പിതൃപക്ഷം ആരംഭിച്ചു. ഈ ദിവസങ്ങളിൽ പൂർവികരെ അനുസ്മരിച്ച് ശ്രാദ്ധകർമ്മവും തർപ്പണവും ചെയ്യുന്നു. പൂർവികരെ ദൈവങ്ങളെപ്പോലെ ആരാധിക്കണമെന്ന് വേദങ്ങളിൽ പറയുന്നുണ്ട്. അവർ സന്തുഷ്ടരായിരിക്കുമ്പോൾ അവർ ദൈവങ്ങളെപ്പോലെ നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും ദിനങ്ങൾ നൽകുന്നു. അതേസമയം പിതൃക്കൾ ദേഷ്യപ്പെടുമ്പോൾ അവർക്ക് ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും പിതൃദോഷവും നേരിടേണ്ടി വരും. പിതൃദോഷത്തിൽ നിന്ന് മുക്തി നേടാനും പിതൃക്കളെ സന്തോഷിപ്പിക്കാനുമായി ചില കാര്യങ്ങൾ വാസ്തുശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വഴികൾ സ്വീകരിക്കുന്നതിലൂടെ പൂർവികർ സന്തോഷിക്കുകയും അവരുടെ അനുഗ്രഹം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നു. പിതൃപക്ഷം അവസാനിച്ചാലും ഈ കാര്യങ്ങൾ മറക്കാൻ പാടില്ല. പൂർവികരെ പ്രസാദിപ്പിക്കാൻ വാസ്തുവിൻ്റെ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വാസ്തുശാസ്ത്ര പ്രകാരം നിങ്ങൾ ഉറങ്ങുന്ന കിടപ്പുമുറിയിൽ പൂർവികരുടെ ചിത്രങ്ങൾ ഒരിക്കലും വയ്ക്കരുത്. കൂടാതെ പൂജാമുറിയിലോ അടുക്കളയിലോ നിങ്ങൾ പൂർവികരുടെ ചിത്രം വയ്ക്കരുത്. വാസ്തുശാസ്ത്രത്തിൽ ഇത്തരം സ്ഥലങ്ങളിൽ പൂർവികരുടെ ചിത്രം സ്ഥാപിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. ഈ സ്ഥലങ്ങളിൽ മരിച്ചുപോയവരുടെ ചിത്രം വയ്ക്കുന്നതിലൂടെ ആരാധനാമൂർത്തികൾ കോപിക്കുന്നുണ്ട്. ഇത് ചെയ്യുന്നതിലൂടെ കുടുംബത്തിൽ ഭിന്നത വർദ്ധിക്കുകയും സന്തോഷവും സമൃദ്ധിയും കുറയുകയും ചെയ്യുന്നു. പൂർവികരുടെ ചിത്രം വീട്ടിൽ തെക്ക് ദിശയിൽ സ്ഥാപിക്കണം. അതായത് പൂർവികരുടെ മുഖം തെക്ക് ദിശയിലായിരിക്കണമെന്ന് സാരം. യമദേവന്റെയും പിതൃക്കളുടെയും ദിശയാണ് തെക്ക് ദിശ. അതായത് പൂർവികരുടെ മുഖം തെക്ക് ദിശയിലായിരിക്കണം. യമദേവന്റെയും പിതൃക്കളുടെയും ദിശയാണ് തെക്ക് ദിശ എന്ന് പറയപ്പെടുന്നത്. പിതൃപക്ഷ സമയത്ത് വീടിന്റെ പ്രധാന വാതിൽ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണമെന്ന് ഓർമ്മിക്കുക. പ്രധാന കവാടത്തിൽ ദിവസവും വെള്ളം നൽകണം. അതേസമയം വൈകുന്നേരം തെക്ക് ദിശയിൽ വിളക്ക് കത്തിക്കണം. തെക്ക് ഭാഗത്ത് പൂർവികരുടെ ലോകമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. ഈ ദിശയിൽ ഒരു വിളക്ക് കത്തിക്കുന്നതിലൂടെ ഒരാൾക്ക് പിതൃദോഷത്തിൽ നിന്ന് മുക്തി ലഭിക്കുന്നു. പിതൃക്കളുടെ അനുഗ്രഹത്താൽ പണത്തിനും ധാന്യങ്ങൾക്കും ഒരു കുറവും ഉണ്ടാവില്ല. അതേസമയം വീട്ടിലെ അംഗങ്ങൾക്കും ജീവിതത്തിൽ പുരോഗതിയും കൈവരുന്നു. വാസ്തുശാസ്ത്രമനുസരിച്ച് പിതൃപക്ഷ സമയത്ത് വീട്ടിലെ ശുചിത്വത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുക. കാരണം ഈ സമയത്ത് പൂർവികർ ഭൂമിയിലുള്ള അവരുടെ ബന്ധുക്കളെ സന്ദർശിക്കാൻ വരും. അതിനാൽ വീട്ടിൽ എവിടെയെങ്കിലും മാലിന്യം കിടക്കുകയാണെങ്കിൽ അത് നീക്കുക. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചയുടനെ ആ സ്ഥലത്ത് വൃത്തിയാക്കുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു ചെയ്യുന്നതിലൂടെ പൂർവികരുടെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിലനിൽക്കുകയും അവരുടെ കൃപയാൽ നിങ്ങളുടെ എല്ലാ ജോലികളും പൂർത്തിയാവുകയും ചെയ്യുന്നു. വാസ്തുശാസ്ത്ര പ്രകാരം പിതൃപക്ഷത്തിൽ ബ്രാഹ്മണരെ ബഹുമാനത്തോടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുകയും ക്ഷണിച്ച ബ്രാഹ്മണനെ ഭക്ഷണത്തിനായി തെക്ക് ദിശയിൽ ഇരുത്തുകയും ചെയ്യുക. കാരണം പിതൃകർമ്മങ്ങൾക്ക് ദക്ഷിണ ദിശയ്ക്ക് ഒരു പ്രത്യേക വ്യവസ്ഥയുണ്ട്. ഇതിനു പുറമെ ബ്രാഹ്മണനെ മരം അല്ലെങ്കിൽ കമ്പിളി എന്നിവയിൽ തീർത്ത ഒരു ഇരിപ്പിടത്തിൽ ഇരുത്തുക. എന്നിട്ട് നിങ്ങൾക്ക് കഴിയുന്ന പോലെ സംഭാവന നൽകി അവരുടെ പാദങ്ങളിൽ സ്പർശിക്കുക. ബ്രാഹ്മണർക്ക് വിരുന്നിന് ലോഹപാത്രങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യരുത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ പൂർവികർ സന്തോഷിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതി കൈവരികയും ചെയ്യുന്നു. പിതൃദോഷം മൂലമുണ്ടാകുന്ന ഫലങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വൈവാഹിക ബന്ധത്തിൽ പൊരുത്തക്കേടുകൾ, സാമ്പത്തിക ബുദ്ധിമുട്ട്, പാമ്പിനെ സ്വപ്നം കാണൽ, ശത്രുക്കളുടെ ബുദ്ധിമുട്ട്, ജീവിതത്തിൽ അനാവശ്യ വിഷമങ്ങൾ, നിയമപരമായ കേസുകൾ, തർക്കങ്ങൾ എന്നിവ പലരും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും നിങ്ങളുടെ ജോലിയിൽ പ്രശ്നങ്ങളും കടക്കെണി, കടങ്ങളിൽ നിന്ന് മോചനമില്ലാതെ വരിക എന്നിവ പിതൃദോഷം ബാധിച്ചാലുള്ള ചില സാധാരണ ഫലങ്ങളാണ്. പിതൃദോഷ പരിഹാരങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ബലിതർപ്പണം നടത്തുക. നിങ്ങളുടെ പൂർവികൻ മരിച്ച അതേ ദിവസം തന്നെ നിങ്ങൾ എല്ലാ വർഷവും ശ്രാദ്ധം നടത്തണം. ഒരു ആൽമരത്തിന് വെള്ളം അർപ്പിക്കുന്നത് പൂർവികർക്ക് വഴിപാടുകൾ അർപ്പിക്കുന്നതിനുള്ള ഒരു വഴിയാണ്. ബ്രാഹ്മണർക്ക് ഭക്ഷണം നൽകുന്നത് പിതൃദോഷം അകറ്റാനുള്ള പരിഹാരമാണ്. ഓരോ അമാവാസി ദിവസത്തിലും പിതൃദോഷമുള്ളവർ ബ്രാഹ്മണർക്ക് ഭക്ഷണം നൽകുക. ദരിദ്രർക്ക് ഭക്ഷണവും വസ്ത്രവും ദാനം ചെയ്യുന്നതിലൂടെ പിതൃദോഷത്തിന് പരിഹാരം കാണാവുന്നതാണ്. പൗർണമി ദിനത്തിലും അമാവാസി ദിനത്തിലും ക്ഷേത്രത്തിലും മറ്റ് ആത്മീയ സ്ഥലങ്ങളിലും ഭക്ഷ്യവസ്തുക്കൾ ദാനം ചെയ്യുക. പിതൃദോഷ നിവാരണ മന്ത്രം ചൊല്ലുന്നതിലൂടെ പിതൃദോഷത്തിൻ്റെ ഫലങ്ങൾ ലഘൂകരിക്കാൻ നമുക്ക് കഴിയും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.